എല്ലാവർക്കും തേജസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കീസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുത്തു, അതിലേക്ക് കാൽക്കപ്പ് എണ്ണ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു, പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തു, വാനില എസൻസ് ഒരു അര ടീസ്പൂൺ ചേർത്ത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് മൈദ, ഇത് ഒരു 1/2 കപ്പ് മൈദയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിൽ നമ്മൾ, അപ്പൊ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്ക്, ഇത് പാലിനകത്ത് വിനിഗർ ചേർത്താണേ, 3 ടേബിൾ സ്പൂൺ പാലിനകത്ത് 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യമേ 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഡ്രിങ്കിങ് ചോക്ലേറ്റിൻ്റെ ആണ്, അപ്പൊ ചേർത്ത് കൊടുത്തൊന്നുകൂടെ മിക്സ് ചെയ്യണം. ഇപ്പൊ ഇവിടെ മാവ്, കുക്കീസിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജില് വെക്കണം. നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജ് വെക്കാം, അതുവരെ വെയിറ്റ് ചെയ്യാവേ. അപ്പൊ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് ഇവിടെ ഇത് 3 പോർഷനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. 3 കളറിലുണ്ടാക്കാനാണ്. ഇതൊരു ഓറഞ്ച് റെഡ് കളറാണ്. ഇത് ബ്ലൂ കളറാണ്. ഇത് കളറ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒരു തമാശക്ക് വേണ്ടി ചേർക്കണമേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിന്ന് ഓരോ ഉരുള എടുത്തൊന്ന് എണ്ണ തടവി ഒരു പാത്രത്തിലോട്ട് വെക്കാവേ. ബേക്ക് ചെയ്തെടുക്കാനുള്ള ഓവൻ ഇല്ലാതെ ഇതാണ് അടുപ്പ് വെച്ചിട്ട്. ഇത് നമ്മൾ പരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതില് ചോക്കോ ചിപ്സ് ഒരു 3-5 എണ്ണം വെച്ച് കൊടുക്കാം. ഒത്തിരിയൊന്നും വേണ്ട. അപ്പൊ നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആയി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മുടെ കുക്കീസിന്റെ പാത്രം വെച്ചു കൊടുക്കാം. ഇതൊരു 15 തൊട്ട് 25 പോയിന്റ് വരെ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇത് അടച്ച് ഇത് ബേക്കാവേ, വെയിറ്റ് ചെയ്യാവേ. അപ്പൊ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിന്ന് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. നമ്മുടെ ബ്ലൂ കളറുള്ള ഉരുട്ടി പരത്തി ഇവിടെ വെച്ച് നമുക്ക് ഇതിവിടെ ബേക്ക് ചെയ്തെടുക്കാം. അതൊരു 4 എണ്ണമാണ്. നമുക്ക് ഇതുവരെ 25 തൊട്ട് 30 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവേ. പാത്രം അടച്ചു വെക്കാം. നമുക്ക് നമ്മുടെ ഡബിൾ ചോക്കോ ചിപ്സ് കുക്കീസ് ഇവിടെ ഇത് ഞാൻ പരത്തി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 25 തൊട്ട് 30 മിനിറ്റ് വരെ പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡ് വെൽവെറ്റ് കുക്കീസ്, ഇത് ഡബിൾ ചോക്കോ ചിപ്സ് കുക്കീസ്, ഇത് ബ്ലൂ. പക്ഷേ അതിന് ഗ്രീൻ കളർ പോലെയാണ് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.